ഗ്രേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ചാപ്റ്ററിന്റെ ആറാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഫിസിയോഗ്രഫി ഡിവിഷൻസിനകത്ത് കോസ്റ്റ് ലൈൻ വഴിയുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഐലൻഡുകളെ പറ്റിയാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഉണ്ട്, ആ ക്ലാസ്സുകൾ കണ്ടിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഐലൻഡുകളെ പറ്റി നോക്കാം. എന്താണ് ഒരു ഐലൻഡ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കര അല്ലെങ്കിൽ ലാൻഡിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐലൻഡുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പാർട്ടായിട്ട് നമുക്ക് രണ്ട് ഐലൻഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ അറേബ്യൻ സീയിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡും മറ്റൊന്ന് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ കാണുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ഇതിൽ അറേബ്യൻ സീയിൽ കാണുന്ന ഐലൻഡുകളാണ് നമ്മൾ ലക്ഷദ്വീപ് ഐലൻഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലക്ഷദ്വീപുകളൊന്നുമില്ല, കുറച്ച് ദ്വീപുകളേ ഉള്ളൂ, എന്നാലും പേരെന്തുവാണ്, ലക്ഷദ്വീപ് എന്നാണ്. അതുപോലെ ബേ ഓഫ് ബംഗാളിൽ കാണുന്ന ഐലൻഡിന്റെ പേരാണ് എന്ത്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഈ പറയുന്ന ഐലൻഡുകളുടെ എൻലാർജിയിലൂടെ കാണിച്ചേക്കാണ് കേട്ടോ, കറക്റ്റ് ലൊക്കേഷൻ ഇതാണ്. ഇവിടെയാണ് നമ്മുടെ എന്ത് കാണുന്നത്, ഇവിടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ കാണുന്നത്. അപ്പോൾ ഈ ഐലൻഡുകളെ പറ്റിയിട്ട് ഒരുപാട് പോയിന്റ് ഉണ്ടെങ്കിലും ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റ് മാത്രമേ നമ്മളോട് എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് പോയിന്റ് പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന ഐലൻഡാണ് എന്ത്, ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡുകൾ എന്ത് ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്. മൊത്തം 36 ഐലൻഡുകളാണ് അവിടെ ഉള്ളത്. ഈ 36 ഐലൻഡുകൾ നമുക്കിവിടെ ഒന്ന് രണ്ടെണ്ണം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലെ. ആന്തോർത്ത്, അതുപോലെ കവരത്തി. കവരത്തിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡിന്റെ ക്യാപിറ്റലാണ് ഇത്, കവരത്തി എന്ന് പറയുന്നത്. മലയാളമാണ് ഇവിടുത്തെ ഭാഷ. ഈ പറയുന്ന ലക്ഷദ്വീപിന്റെ നിയമം നോക്കുന്ന ഹൈക്കോടതി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കൊച്ചി ഹൈക്കോടതി ആണ്. ഓക്കെ, അപ്പൊ മൊത്തം 36 ഐലൻഡുകൾ ഉണ്ട്. അതിനകത്ത് 11 എണ്ണം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻഹാബിറ്റഡ് ചെയ്തു. എന്ന് വെച്ചാൽ 11 ആൾക്കാർ എന്ത് ചെയ്യുന്നുള്ളൂ, താമസിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ കോറൽ റീഫ്സുകൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ പവിഴപ്പുറ്റുകളൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചിന്ന ചെതറിയാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷദ്വീപ് കിടക്കുന്നത്. ഓക്കെ, ആ പറയുന്ന പേരുകൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ മിനിക്കോയി നമ്മൾ കേട്ടിട്ടുണ്ട്, കവരത്തി കേട്ടിട്ടുണ്ട്, ഇത് രണ്ടുപേരും നമ്മൾ പ്രധാനമായിട്ട് കേട്ടിട്ടുള്ളൂ അല്ലേ. ബിത്ര കേട്ടിട്ടുണ്ട്. ഇപ്പം നോക്കാം, നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, പൃഥ്വിരാജിൻ്റെ സിനിമയുണ്ടല്ലോ, അനാർക്കലി. അനാർക്കലിയിൽ അവർ കാണിക്കുന്ന ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ലക്ഷദ്വീപ് ഐലൻഡുകളാണ്. ഓക്കെ, അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റല് കവരത്തിയാണ്. നോക്കാം, ലഗൂൺസും സാൻഡി ബീച്ചസും കോറൽ റീഫ്സും ഈ പറയുന്ന ഐലൻഡുകളുടെ പ്രത്യേകതയാണ്. ഈ കാണുന്നതാണ് ലഗൂൺസ് കേട്ടോ, ഒരു കടലിന്റെ ഭാഗമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന വാട്ടർ ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലഗൂൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സാൻഡി ബീച്ചസ്, കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകളൊക്കെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാന വരുമാന മാർഗം ആൾക്കാരുടെ എന്താണ്, ഫിഷിങ്ങും അതുപോലെ തന്നെ ടൂറിസവും. ഓക്കെ, ഇനിയും പോയിന്റുകൾ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാ പോയിന്റും നമുക്കിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരുപാട് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം വരുന്ന ഒരു മേഖല അല്ല ഇത്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നു. നെക്സ്റ്റ് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ കാണപ്പെടുന്ന ഐലൻഡ് ഗ്രൂപ്പാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. കാരണം ഈ കാണുന്നത് ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡും ഈ കാണുന്നത് എന്തുവാണ്, നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡും ആണ്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ പല ചാനലുകളൊക്കെ ഉണ്ട്, നമുക്ക് അതൊന്നും വേണ്ട. മൊത്തം ആൻഡമാനിൽ 200 ഐലൻഡും നിക്കോബാറിൻ്റെ 19 ഐലൻഡുകളും ഉണ്ട്. ഇതിൽ 3/4 എന്താണ്, അൺഹാബിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആൾക്കാരോട് എന്ത് ചെയ്തിട്ടില്ല, താമസിക്കുന്നില്ല. അല്ല, കുറേ സ്ഥലങ്ങളിൽ താമസമുണ്ട്, അതാരാണ്, അവിടെ അതിലുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ അറിയാലോ, അവിടെയുള്ള ഈ പറയുന്ന ആദിവാസികളെന്ന് പറയാം, ആദിവാസികളെന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും ഒക്കെ എന്താണ് ഈ പറയുന്ന പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ട്രൈബൽ ഗ്രൂപ്പുകളാണ് അവിടുത്തെ പല ഐലൻഡിലും എന്ത് ചെയ്യുന്നത്, സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഇനി ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ ഐലൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അതായത് കാണുന്നത് ബാരൻ ഐലൻഡ് ചിത്രമാണ് കേട്ടോ. ഈ ബാരൻ ഐലൻഡും സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, 2013 എന്തോ ഈ പറയുന്ന ബാരൻ ഐലൻഡിൽ അഗ്നിപർവ്വത വിസ്ഫോടനം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു പോയിന്റ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ്, കന്യാകുമാരിയുടെ അല്ല പറയുന്ന, ഏറ്റവും സൗത്തിൽ ഇന്ത്യൻ അതിർത്തിയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഈ ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നതും എവിടെയാണ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ ഏറ്റവും അവസാനമായിട്ടാണ്. ഏതാണ്ട് 6 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 6 ഡിഗ്രി 14 മിനിറ്റ് ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുന്ന ഈ പറയുന്ന ഇന്ദിരാ പോയിന്റിലൂടെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സദേൺ എൻഡ് എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ കാലാപാനി സിനിമയ്ക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്,
കാണിക്കുന്ന ആ ഒരു ആ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? അത് ഈ പറയുന്ന ആൻഡമാൻ നിക്കോബർ ഐലൻഡ്. എക്സാമിന് അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല അല്ലാത്തത് കൊണ്ട് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ടുള്ള ക്ലൈമറ്റിലേക്ക് പോവുക. ഇത് സ്ഥിരം ചോദ്യം വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ക്ലൈമറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ. ഓരോ സീസൺസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സീസണും ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഫിസിയോഗ്രഫി ഡിവിഷൻസ് വളരെയധികം ഡിഫറൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും എന്തുമാണ് ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർഷം മുഴുവൻ നമുക്ക് ഒരേപോലത്തെ ക്ലൈമറ്റ് അല്ല ഇവിടെ കിട്ടുന്നത്. മാസങ്ങൾ മാറുന്നതിനനുസരിച്ച് ക്ലൈമറ്റിലും നല്ല രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ സീസൺസ് ഏതൊക്കെയാണ്, എന്തുകൊണ്ട് ആ സീസൺസ് ഉണ്ടാവുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ക്ലൈമറ്റിനകത്ത് പഠിക്കാനായിട്ട് പോകും. ഇന്ത്യയിൽ മൊത്തം 4 സീസൺസ് ആണ് ഉള്ളത്. ഓക്കെ, കോൾഡ് വെതർ സീസൺ, ഹോട്ട് വെതർ സീസൺ, പിന്നെ അവരുടെ മൺസൂൺ. ഇത് രണ്ടിനെയും ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, മൺസൂൺ എന്ന് പറയാം. ആ മൺസൂണിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂണും മറ്റൊന്നും റിട്രീറ്റിംഗ് മൺസൂൺ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഓക്കെ, മൺസൂണുകളെ പറ്റി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ക്ലൈമറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവിടെ നമ്മളൊരു വിൻഡ് ആയിട്ടാണ് അത് പഠിച്ചത് അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിന് ക്ലൈമറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. അപ്പോൾ ഇത്ര സീസൺസ് ഉണ്ട് നമുക്ക്. 4 സീസൺസ് ഏതൊക്കെയാണത്? കോൾഡ് വെതർ സീസൺ, ഹോട്ട് വെതർ സീസൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ റിട്രീറ്റിംഗ് മൺസൂൺ. ഓരോ സീസണും അതിൻ്റെ സമയവും അറിഞ്ഞിരിക്കും. തണുപ്പ് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അല്ലേ? നമുക്കറിയാം നമുക്ക് ശൈത്യകാലം തുടങ്ങുന്നത് ഡിസംബറോടെയാണ് അല്ലേ? ക്രിസ്മസ് അവധി തുടങ്ങുന്നത് അല്ലെങ്കിൽ ക്രിസ്മസ് ഉള്ള ഡിസംബർ മാസം. ഡിസംബർ തൊട്ട് ഏതാണ്ട് ജനുവരി ഫെബ്രുവരി വരെയാണ് നമുക്ക് കോൾഡ് വെതർ സീസൺ അനുഭവപ്പെടുന്നത്. ഈ ജനുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തമാണല്ലോ. അപ്പോൾ എല്ലായിടത്തും ഒരേപോലത്തെ ക്ലൈമറ്റ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കോൾഡ് വെതർ സീസൺ ആണെങ്കിലും കേരളത്തിലെ തണുപ്പ് പോലെ ആയിരിക്കില്ല ഡൽഹിയിലെ തണുപ്പ്. ഇതിനെന്തുണ്ട്? വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, ഇപ്പോൾ മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് മൺസൂൺ എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന മൺസൂൺ സീസണിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു സെക്കൻഡേ, ഓക്കെ. അപ്പോൾ ഈ പറയുന്ന മൺസൂണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൺസൂൺ സീസണെ പറ്റി പറയുമ്പോൾ നമുക്കിപ്പോൾ മൺസൂൺ സീസൺ എടുക്കാം. കേരളത്തിൽ മൺസൂൺ സമയത്ത് നല്ല രീതിയിൽ എന്ത് കിട്ടും, നമുക്ക് മഴ കിട്ടും. എന്നാൽ രാജസ്ഥാനും ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ, അവിടെ നമുക്ക് ആ സമയത്ത് എന്ത് കിട്ടാറില്ല, മഴ കിട്ടാറില്ല. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു രാജ്യത്തിനെ നമുക്ക് 4 ക്ലൈമാറ്റിക് സീസൺസ് ആയിട്ട് തിരിക്കാമെങ്കിലും ഈ സീസണിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലായിടത്തും ഒരുപോലെ അല്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു 4 ഫാക്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒന്ന്, ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇക്വേറ്ററിന് അടുത്തായിട്ടാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ സാധാരണ ഭാഗം കിടക്കുന്നത്. എന്നാൽ 23.5 ഡിഗ്രിയുടെ ഭാഗത്താണ് ഇന്ത്യ നടുക്കായിട്ട് കട്ട് ചെയ്ത് പോകുന്നത് അല്ലേ? നമുക്കറിയാം ഗുജറാത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഹോട്ട് വെതർ സീസണിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല ഇവിടെ കാണുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇക്വേറ്ററിന് അടുക്കും തോറും ടെമ്പറേച്ചർ കൂടും. പക്ഷേ അപ്പോഴും നമുക്ക് വ്യത്യാസമുണ്ട് അല്ലേ? രാജസ്ഥാൻ നല്ല ടെമ്പറേച്ചർ കൂടി, ഇപ്പോൾ എന്ത് പറയാൻ പറ്റും, നമുക്ക് ഹോട്ട് വെതർ സീസണിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഹോട്ട് വെതർ സീസണിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ക്ലൈമറ്റ് റെക്കോർഡ് ചെയ്യുന്നത് രാജസ്ഥാനിലെ ബാമിർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളം പക്ഷേ ഇക്വേറ്ററിനടുത്തല്ലേ? ഇക്വേറ്ററിനടുത്ത് ടെമ്പറേച്ചർ കൂടണ്ടേ അല്ലേ? ആ ഒരു പോയിന്റ് വരും. അപ്പോൾ അതിനവിടെ നമുക്ക് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ നിയർനെസ് ടു സീ. അതായത് ഒരു സ്ഥലത്തെ ക്ലൈമറ്റ് സിവിയർ ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് കടലിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഒരു സ്ഥലം കടലിനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും ഹാർഷായ ക്ലൈമറ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ചൂട് സമയത്ത് ഒരുപാട് ചൂടും ഉണ്ടാകത്തില്ല, തണുപ്പ് സമയത്ത് ഒരുപാട് തണുപ്പ് ഉണ്ടാകത്തില്ല. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ നല്ലൊരു മോഡറേറ്റ് ക്ലൈമറ്റ് എപ്പോഴും ഉണ്ടാകുന്നത്. കാരണം ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ പറയുന്ന കടൽക്കാറ്റും കരക്കാറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ടെമ്പറേച്ചറിന് മോഡറേറ്റ് ആക്കി വയ്ക്കും. പിന്നെ ഒന്ന് ഫിസിയോഗ്രഫി. ഇപ്പോൾ ആ മൺസൂണിൻ്റെ കാര്യം തന്നെ എടുക്കാം. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ മഴ കിട്ടും. എന്നാൽ കുറച്ചപ്പുറത്തുള്ള ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഭാഗത്ത് അത്രത്തോളം മഴ കിട്ടാറില്ല. എന്താ വ്യത്യാസം? ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിന് കുറച്ച് മുകളിലായിട്ടുള്ള നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ, ഇതാണ് ഇന്ത്യ എങ്കിൽ ഈ ഭാഗത്താണ് വെസ്റ്റ് ബംഗാൾ, ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ്. ഈ നോർത്ത് ഈസ്റ്റിൽ ഈ പറയുന്ന മൺസൂൺ വിൻഡിനെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് വലിയ മൗണ്ടൻസ് ഉണ്ട്, ഈസ്റ്റേൺ ഹൈലാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടും, നല്ല രീതിയിലുള്ള മഴ കിട്ടും. എന്നാൽ തൊട്ടിപ്പുറത്തെ ഭാഗത്ത് അധികം മഴ കിട്ടത്തില്ല. കാരണം എന്താണ്, ഇവിടോട്ട് കാറ്റിനെ കൊണ്ടുവിടാനായിട്ട് മൗണ്ടൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് മൗണ്ടൻ ഉണ്ടോ, പ്ലെയിൻ ആണോ, പ്ലേറ്റീവ് ആണോ എന്ന ഫിസിയോഗ്രഫിയും ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഒന്ന് ആൾട്ടിറ്റ്യൂഡ്. അത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ?
ഇപ്പോ ഒരു നമ്മള് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മൂന്നാറും വയനാടും ഒക്കെ പോകുമ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് അല്ലേ? നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന മൗണ്ടൻ കയറി തുടങ്ങുമ്പോഴാണ് തണുപ്പ് തുടങ്ങുന്നത് അല്ലെ, മുകളിലെത്തുമ്പോൾ നല്ല തണുപ്പായിരിക്കും. തിരിച്ച് അതേ ദിവസം നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ മുകളിൽ നല്ല തണുപ്പായിരിക്കും, താഴെ നമ്മുടെ മൗണ്ടൻ കഴിയുമ്പോഴത്തേക്കും ചൂടുമാകും. അപ്പോൾ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്ന ഒരു കാര്യം നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് എന്തിനു വരും? ക്ലൈമറ്റിക് കണ്ടീഷന് വരും. അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? നാല് ക്ലൈമറ്റ് സീസൺസ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും നാലിൻ്റെയും ഇൻറ്റൻസിറ്റി എല്ലായിടത്തും ഒരുപോലെ അല്ല. ആ പറയുന്ന ഇൻറ്റൻസിറ്റി ഒരുപോലെ അല്ലാതായതിൻ്റെ കാരണം ഈ പറയുന്ന നാല് പോയിന്റാണ്. എന്തൊക്കെയാണ്? ലാറ്റിറ്റ്യൂഡ് മാറുമ്പോൾ ക്ലൈമറ്റ് കണ്ടീഷൻ മാറും, ഫിസിയോഗ്രഫി മാറുമ്പോൾ ക്ലൈമറ്റ് കണ്ടീഷൻ മാറും, കടലിനോട് അടുക്കുമ്പോൾ മാറും, അകത്ത് വേറെ ആയിരിക്കും, ഓൾട്ടിറ്റ്യൂഡും ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്യും. അതോടെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സീസൺസിന് ഒന്നുകൂടെ അത് നോക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇപ്പോൾ ഫസ്റ്റ് സീസൺ കോൾഡ് വെതർ സീസൺ, നമുക്കിത് പഠിക്കാൻ വേറൊരു നല്ലൊരു മാർഗമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂള് തുറക്കുന്ന മാസം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ഈ സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിൽ എപ്പോഴും മഴ കിട്ടാറുണ്ട്. ഇപ്പൊ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും സ്കൂൾ തുറക്കുന്ന മാസം എന്ന് വെച്ചാൽ മഴയുടെ മാസം. ഏത് മാസം? ജൂൺ മാസം. അപ്പോൾ മൺസൂൺ ആണ് നമുക്ക് മഴ തരുന്നത്. മൺസൂൺ തുടങ്ങുന്നത് ഏത് മൺസൂൺ? സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പോൾ മൺസൂൺ തുടങ്ങുന്ന മാസം ജൂൺ മാസം. ആ ജൂൺ തൊട്ട് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നമുക്ക് രാവിലെ മഴ കിട്ടും. നമുക്ക് കേരളത്തിൽ കിട്ടുന്ന കാര്യമല്ല, പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ കിട്ടുന്ന കാര്യമാണ്. നമുക്ക് ജൂൺ ജൂലൈ ആകുമ്പോൾ മഴ ഏതാണ്ട് കുറയുമെങ്കിലും ബാക്കി സംസ്ഥാനങ്ങളിൽ മഴ കിട്ടും. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നോക്കാം. അപ്പോൾ മഴ തുടങ്ങുന്നത് സ്കൂൾ തുറക്കുന്ന മാസമായിട്ടുള്ള ജൂൺ. അപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഈ മൺസൂൺ അവിടെ ചെന്ന് തിരിച്ചു വരുന്നത് എപ്പോഴായിരിക്കും? സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് റിട്രേറ്റിംഗ് മൺസൂണിൻ്റെ കാലം. നവംബർ കഴിഞ്ഞാൽ ഡിസംബർ, ഡിസംബർ എന്ന് വെച്ചാൽ തണുപ്പ്. അപ്പൊ ഏതാണത്? കോൾഡ് വെതർ സീസൺ ഡിസംബറിൽ തുടങ്ങും. ഏതാണ്ട് ഫെബ്രുവരി വരെ നിൽക്കും, കാരണം നമുക്കറിയാം മാർച്ച് നമ്മുടെ വേനൽ അവധി തുടങ്ങുകയാണ്. അപ്പോൾ ഹോട്ട് വെതർ സീസൺ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? മാർച്ച്. അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ വീണ്ടും മഴ വരും. അപ്പോൾ ഇതാണ് നാല് സീസൺസും നാല് സീസണിൻ്റെ പീരീഡ്. മഴ പെയ്ത് തുടങ്ങുന്നു ജൂൺ മാസം. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇന്ത്യയിൽ മൊത്തം സൗത്ത് വെസ്റ്റ് മൺസൂൺ. അത് കഴിയുന്നു, മൺസൂൺ തിരിച്ചു വരുന്നു. നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഏതാണ്? സെപ്റ്റംബർ തൊട്ട് നവംബർ വരെ. കാരണം ഡിസംബർ എന്താണ്? തണുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ കോൾഡ് വെതർ സീസൺ തുടങ്ങും. മാർച്ച് എന്ന് പറയുന്നത് എന്താണ്? ചൂട് സമയമാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കോൾഡ് വെതർ സീസൺ തീരണം, മാർച്ചിലെത്തി കോൾഡ് വെതർ തുടങ്ങും. അടുത്തത് ജൂണിന് മുമ്പായിട്ട് തീർന്നാൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരും. അപ്പോൾ ഇതാണ് എന്ത്? മൺസൂൺ, സോറി, ക്ലൈമറ്റുകളും അതിൻ്റെ കാലാവധികളും എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ സീസണും അതിൻ്റെ ഇമ്പോർട്ടൻസും പ്രധാനപ്പെട്ട അവിടെ നടക്കുന്ന ഇവൻറ്റുകളെയും പറ്റി എന്ത് ചെയ്യാം? പഠിക്കാം. ചെറിയൊരു ക്ലാസ്സാണ് ഇന്നത്തേത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നോട്ട് ഗ്രൂപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.